ജനയുഗം സഹപാഠി അറിവുത്സവം സബ് ജില്ലാതല പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കേരള സർക്കാർ പദ്ധതിയായ ലാഭപ്രഭ ഏത് വകുപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈദ്യുതി. ശരീരത്തിലെ പോരാളി എന്നറിയപ്പെടുന്ന രക്താണുക്കൾ ഏതാണ്? ശ്വേത രക്താണുക്കൾ. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷിസങ്കേതം ഏതാണ്? തട്ടേക്കാട് പക്ഷിസങ്കേതം, എറണാകുളം. പട്ടാളക്കാർ ഇല്ലാത്ത ഒരേയൊരു രാജ്യം ഏതാണ്? പെറു. രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ മലയാള സിനിമ ഏതാണ്? ചെമ്മീൻ. ഇന്ത്യയിലെ ഏറ്റവും പേരുകേട്ട സ്റ്റീൽ വ്യവസായ കേന്ദ്രം ഏതാണ്? ബൊക്കാറോ. ഗ്രീൻ പാർക്ക് മൾട്ടി പർപ്പസ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാൺപൂർ. പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണം ഏതാണ്? ബിലിറുബിൻ. കേരളത്തിലെ നാലാമത്തെ അന്തർദേശീയ വിമാനത്താവളം ഏതാണ്? കണ്ണൂർ. സമ്പൂർണമായി സൗരോർജത്തിൽ പറന്ന ആദ്യ വിമാനം ഏതാണ്? സോളാർ ഇമ്പൾസ്. ബ്രഹ്മസമാജ സ്ഥാപകൻ ആരാണ്? രാജാറാം മോഹൻ റോയ്. എല്ലാ ആസിഡുകളിലും അടങ്ങിയിരിക്കുന്ന ഒരു മൂലകം ഏതാണ്? ഹൈഡ്രജൻ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരു. ഒളിവിലെ ഓർമ്മകൾ എന്നത് ആരുടെ ആത്മകഥയാണ്? തോപ്പിൽ വാസി. അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ എന്ന സംബോധനയിലൂടെ അമേരിക്കയിലെ ചിക്കാഗോ സമ്മേളനത്തെ ഇളക്കി മറിച്ച മഹത് വ്യക്തി ആരാണ്? സ്വാമി വിവേകാനന്ദൻ. ചന്ദ്രനിൽ ഇറങ്ങിയ മനുഷ്യർ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? എച്ച് ജി വെൽസ്. 1893 വില്ലുവണ്ടി സമരം നയിച്ച പ്രക്ഷോഭകാരിയുടെ പേരെന്താണ്? അയ്യങ്കാളി. മലയാളിയായ NS മാധവൻ ഫുട്ബോൾ കളി പശ്ചാത്തലമാക്കി എഴുതിയ ഏറ്റവും പ്രസിദ്ധമായ ചെറുകഥയുടെ പേരെന്താണ്? ഹിഗ്ഗിറ്റ്. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കളിക്കാരൻ ആരാണ്? ധ്യാൻചന്ദ്. കേരളത്തിലെ ഏത് മന്ത്രാലയമാണ് തീരദേശ പരിപാലന നിയമം നടപ്പാക്കുന്നത്? വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രാലയം. സമുദ്രത്തിലെ ഏറ്റവും താഴ്ചയേറിയ സ്ഥലം ഏതാണ്? മറിയാന ട്രെഞ്ച്. പാമ്പുകടിയേറ്റ വ്യക്തികൾക്ക് നൽകുന്ന ഔഷധത്തിൻ്റെ പേരെന്താണ്? ആൻറ്റിവനം. ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നത് എന്നാണ്? December 12. ജ്യാമിതിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന ഗണിതശാസ്ത്രജ്ഞൻ ആരാണ്? യൂക്ലിഡ്. LPGയിലെ പ്രധാന ഘടകം ഏതാണ്? ബ്യൂട്ടെയിൻ. സ്ഥിരകാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? അൽനിക്കോ. നോൺസ്റ്റിക്ക് പാത്രങ്ങളിൽ പൂശുന്ന പോളിമറിൻ്റെ പേര് എന്താണ്? ടെഫ്ലോൺ. ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്ന രാസപദാർത്ഥം ഏതാണ്? സോളിഡ് കാർബൺ ഡയോക്സൈഡ്. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീൻ. പിരമിഡുകൾ ഏത് രാജ്യത്താണ് കാണപ്പെടുന്നത്? ഈജിപ്ത്. ചിരിപ്പിക്കുന്ന വാതകം ഏതാണ്? നൈട്രസ് ഓക്സൈഡ്.
തെക്കേ ഇന്ത്യയിലെ ഭാഷകളിൽ ഏറ്റവും പഴക്കമുള്ള ഭാഷ ഏതാണ്? തമിഴ്. കേരളവുമായി ഏറ്റവുമധികം അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. റോം നഗരം ഏത് രാജ്യത്താണ്? ഇറ്റലി. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള കൊടുമുടി ഏതാണ്? അഗസ്ത്യാർകൂടം. മന്ത പകരാൻ കാരണമായ കൊതുകുകൾ ഏതാണ്? ക്യൂലെക്സ് പെൺകൊതുകുകൾ. കരയുന്ന മരം എന്നറിയപ്പെടുന്ന മരം ഏതാണ്? റബ്ബർ. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? ലാക്രിമൽ ഗ്രന്ഥി. തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവ് ആരായിരുന്നു? ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മ. കേരളത്തിൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി. എൻ്റെ ബഷീർ എന്ന പേരിൽ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് കവിത രചിച്ച ജ്ഞാനപീഠ ജേതാവ് ആരാണ്? ഒ എൻ വി കുറുപ്പ്. ഇന്ത്യയിലെ പരമോന്നത കായിക ബഹുമതിയായ ഖേൽരത്ന ആദ്യം നേടിയ മലയാളി ആരാണ്? കെ എം ബീനാമോൾ. ജി ഐ എഫിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ഗ്രാഫിക് ഇൻ്റർചേഞ്ച് ഫോർമാറ്റ്. ഐ വിൽ കോൾ യു ഡാഷ് ഐ അറൈവ് അറ്റ് ദി സ്കൂൾ അണ്ടിൽ ഓർ ആസൂണാസ്. ഉത്തരം ആസൂണാസ്. കേരള സർക്കാർ ആവിഷ്കരിച്ച മന്ദഹാസം പദ്ധതി ഏത് വിഭാഗത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്? വയോജനങ്ങൾ. ക്രഷിൻ്റെ കർവ് കേരളത്തിൽ നടന്ന ഒരു ക്യാമ്പയിൻ്റെ പേരായിരുന്നു. ഏത് ക്യാമ്പയിനാണ് ഇത്? വാക്സിനേഷൻ ക്യാമ്പയിൻ. കറൻസി നോട്ടുകളിൽ കൊണാർക്കിലെ സൂര്യക്ഷേത്രം ആലേഖനം ചെയ്തിട്ടുള്ളത് എത്ര രൂപ നോട്ടിലാണ്? 10 രൂപ നോട്ടിൽ. 2020 ഡിസംബറിൽ അന്തരിച്ച ഏത് പ്രമുഖ മലയാള സാഹിത്യകാരൻ്റെ കൃതിയാണ് തൃക്കോട്ടൂർ പെരുമ? യു എ ഖാദർ. കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ നിരാഹാരം കിടന്ന ദയാബായി എന്ന പേരിൽ അറിയപ്പെടുന്ന സാമൂഹിക പ്രവർത്തകയുടെ യഥാർത്ഥ പേര് എന്താണ്? ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ. കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യത്തിന് ഉത്തരം ആ വീഡിയോയുടെ താഴെ തന്നെ വിന്നറിനെ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.